മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇതുപോലെയുള്ള ഒരു റമദാൻ 17-ന് വേണ്ടതുപോലെ ആയുധങ്ങളില്ലാതെ, മറ്റ് സജ്ജീകരണങ്ങളില്ലാതെ, ആവശ്യത്തിനുള്ള ഭക്ഷണമില്ലാതെ വളരെയധികം ത്യാഗം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച മഹാന്മാരാണ് ബദരീങ്ങളായ സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങേയറ്റത്തെ സ്ഥാനവും വലിയ പദവിയുമാണ് ഉള്ളത്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനങ്ങൾ സ്വഹാബത്തിനേക്കാണ്. ആ സ്വഹാബിമാരിൽ ഏറ്റവും ഉന്നതർ ബദരീങ്ങളായ സ്വഹാബത്താണ്. ആ മഹാന്മാരെ തവസ്സുലാക്കി നാം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഒരിക്കലും പടച്ച റബ്ബ് അത് തട്ടിക്കളയില്ല. അങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ബദർ മൗലിദിൽ തന്നെ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം, ഒരു മഹാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് തൻ്റെ വീട്ടിൽ കാവൽക്കാർ ആരും ഇല്ലാത്തപ്പോൾ മഹാനവർകൾ ചെയ്തത് ബദരീങ്ങളായ സ്വഹാബത്തിൻ്റെ പേരുകൾ പൂർണ്ണമായും എഴുതി തൻ്റെ വീട്ടിൽ അത് സൂക്ഷിക്കുകയാണ്. അങ്ങനെ ഹജ്ജിന് പോയ സമയത്ത് കള്ളന്മാർ വന്ന് വീട്ടിലേക്ക് കയറി വീട്ടിലുള്ളതൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് ആയുധങ്ങളുടെ ശബ്ദങ്ങളാണ് അവർക്ക് കേൾക്കുവാൻ സാധിച്ചത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം ഇതുപോലെ കൊള്ളക്കാർ ആ വീട് കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആയുധത്തിൻ്റെ ശബ്ദം കേട്ടവർ പിന്മാറുകയാണ്. അവസാനം ഈ മഹാൻ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. അങ്ങനെ കൊള്ളത്തലവൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ ചെയ്തു വെച്ചത്? അപ്പോൾ ആ സ്വാലിഹായ മനുഷ്യൻ കൊടുത്ത മറുപടി, ഞാനിവിടെ ആരെയും അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല, പിന്നെയോ ഹജ്ജിന് പോകുന്ന സമയം ബദരീങ്ങളുടെ പേരുകൾ പൂർണ്ണമായും എഴുതി ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ കള്ളന്മാർക്ക് ആ വീട്ടിലേക്ക് കയറുവാനും കൊള്ളടിക്കാനും സാധിക്കാതെ പോയത് എന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ വീടുകളിൽ ബദരീങ്ങളുടെ പേരുകൾ എഴുതി വെക്കുക, അത് വലിയ കാവലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അങ്ങനെ വെക്കാം. മറ്റൊരു ചരിത്രം ഇതുപോലെ നമുക്ക് കാണാം. മുൻകാലത്ത് ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോനെ ആ നാട്ടിലെ മന്ത്രിയുടെ മകൻ അക്രമത്തിലൂടെ കൊലപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മോനാണ് നല്ല മനുഷ്യനാണ്, ഒരാളെയും അക്രമിക്കൂല, ഒരാളെയും പ്രയാസപ്പെടുത്തൂല. അങ്ങനെ നല്ല സ്വാലിഹായ ഒരു കുട്ടിയെ ആ നാട്ടിലെ മന്ത്രിയുടെ മകൻ വളരെ അക്രമത്തിലൂടെ, അനീതിയിലൂടെ കൊലപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കൂല, ഒരു പാവ മനുഷ്യനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മഹാന്മാരായ ബദരീങ്ങളെ മുന്നിർത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം ലഭിക്കുവാൻ അദ്ദേഹം ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ദുആ ചെയ്ത് അദ്ദേഹം ഒരു ആശ വടിയുന്ന അവസ്ഥയെത്തിയപ്പോൾ ഒരു ദിവസം അദ്ദേഹം സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ മഹാന്മാരായ ബദരീങ്ങൾ അദ്ദേഹം കണ്ടു. ആ ബദരീങ്ങൾ ഉയർന്ന പദവിയിൽ പ്രകാശത്തിനാലുള്ള ഇരിപ്പിടങ്ങളിൽ ഈ ബദരീങ്ങളായ സ്വഹാബികൾ ഒന്നിരിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ അവരോട് വന്ന് ആവലാതികൾ പറയുന്നു, ഇത് കണ്ട ഞാൻ സ്വന്തമായി ചിന്തിച്ചു, എനിക്കും ഇങ്ങനൊരു പ്രയാസമുണ്ടല്ലോ, എൻ്റെ മോനെ മന്ത്രിയുടെ മകൻ കൊലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ ഒരു പ്രയാസം ആ ബദരീങ്ങളായ സ്വഹാബത്തിനോട് പൂർണമായും അദ്ദേഹം വിവരിക്കുകയാണ്. ഈ ചരിത്രം ചുരുക്കി പറയുന്നു, അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ ഫഖാല വാഹിദു മിൻഹും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അവരിൽപ്പെട്ട ബദരിയായ ഒരു സ്വഹാബി അവിടെ നിന്ന് ചൊല്ലുകയാണ്. അങ്ങനെ കൊലയാളിയായ ഈ മന്ത്രിയുടെ മകനെ അവിടെ കൊണ്ടുവരപ്പെടുന്നു. കൊണ്ടുവന്നതിനു ശേഷം ഇദ്ദേഹത്തിനോട് പറയുകയാണ്, ഹാദാ ഖരീമുക ഫഖ്തുൽഹു കമാ ഖതല വലദക, ഇത് നിങ്ങളുടെ മകനെ കൊലപ്പെടുത്തിയ കൊലയാളിയാണ്, നിങ്ങൾ നിങ്ങളുടെ മകനെ എങ്ങനെയാണോ അവൻ കൊന്നത് അതുപോലെ തന്നെ അവനെയും നിങ്ങൾ കൊല്ലുക. ആ സന്ദർഭത്തിൽ
കൊലയാളിയായ ആ മന്ത്രിയുടെ മകനെ ഞാൻ പിടിക്കുകയും അവൻ്റെ തല അറുക്കുകയും ചെയ്തു. ഇതെല്ലാം സ്വപ്നത്തിലാണ് നടക്കുന്നത്. ഇത് കണ്ടപ്പോ ഞാൻ ഞെട്ടി ഉണർന്നു. നേരം വെളുത്തു. ആ സമയത്ത് കേൾക്കുകയാണ്, സമയത്തു സ്വൈഹത്തൻ അദീമത്തൻ അന്ന ഇബ്നൽ വസീരി ഖദ അസ്ബഹ മദ്ബൂഹൻ അലാ ഫിറാസിഹി. വല്ലാത്തൊരു ശബ്ദം കേട്ടു. എന്താണ് അവിടെ വിളിച്ചു പറയുന്നത്? തീർച്ചയായും മന്ത്രിയുടെ മകൻ നേരം വെളുത്തപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ അവൻ്റെ പ്രൈവറ്റ് റൂമിൽ തല അറുത്തതായി അവിടെ മരണപ്പെട്ട് കിടക്കുന്നു. വലം യഅലം ഖാതിലുഹു, ആരാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് അറിയുന്നില്ല. കാരണം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തൻ്റെ പ്രൈവറ്റ് റൂമിൽ ബെഡിൽ തല വിച്ഛേദിക്കപ്പെട്ടതായി കിടക്കുകയാണ്. വല്ലാത്തൊരു അത്ഭുതം തന്നെ. മഹാന്മാരായ ബദരീങ്ങളെ മുൻനിർത്തി ആ സാധുവായ മനുഷ്യൻ അവരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അള്ളാഹു തആല ബദരീങ്ങളുടെ സഹായം അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ രൂപത്തിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ തവസ്സുലാക്കിയാൽ, അവരോട് സഹായം തേടിയാൽ തീർച്ചയായും നമുക്ക് സഹായം ലഭിക്കും. അവരെ മുൻനിർത്തിയാൽ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു തആല നടത്തിത്തരും. അതൊരിക്കലും ശിർക്കല്ല. അള്ളാഹു നൽകിയ ആ കൈവിൽ നിന്നാണ്, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെയാണ് ആ മഹാന്മാർ സഹായിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതുപോലെ ബദരീങ്ങളെ മുൻനിർത്തി അവരിലേക്ക് ഫാത്തിഹ ഓതി എത്രയോ പ്രയാസങ്ങൾ മാറിക്കിട്ടിയത് എന്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് പറയാനുണ്ട്. അള്ളാഹു തആല ആ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.